ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി തുർക്കിയുടെ സഹായം തേടിയിരിക്കുകയാണ്. യുദ്ധം മൂന്നാമത്തെ വർഷത്തിൽ എത്തിയിരിക്കുന്ന വളരെ പ്രയാസപരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് തങ്ങളുടെ രാജ്യം കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതും ഇനിയും യുദ്ധം തുടരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും തങ്ങളുടെ രാജ്യത്തും തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾക്കും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തരത്തിലും ഈ വിഷയത്തിൽ അടിയന്തരപരമായി ഇടപെട്ടുകൊണ്ട് യുദ്ധവിരാമവും യുദ്ധപരിഹാരവും ഉണ്ടാക്കണമെന്ന് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി തുർക്കിയുടെ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ട റിപ്പോർട്ട് പ്രാധാന്യമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, തങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടൽ നടത്തണം. വലിയ പ്രതിസന്ധിയിലൂടെയും വലിയ സാമ്പത്തിക വിഷയത്തിലൂടെയാണ് രാജ്യം കഴിഞ്ഞു പോകുന്നത്. യുദ്ധം ചെയ്യാൻ വേണ്ടി ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലും തങ്ങൾക്ക് ആയുധ ശേഖരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു ശാശ്വതമായിരിക്കുന്ന പരിഹാരമല്ല. ഉർദുഖാനുമായിട്ടുള്ള വലിയ സൗഹൃദ ബന്ധം തുടരാൻ വേണ്ടിയിട്ടും റഷ്യയുമായിട്ട് തുർക്കിക്കുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റഷ്യയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുമാണ് യഥാർത്ഥത്തിൽ യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി തുർക്കി പ്രസിഡന്റ് ഉർദുഖാനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും അവർ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ചില ഭാഗങ്ങളുമാണ് ഇപ്പോൾ ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ രീതിയിൽ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടരാൻ വേണ്ടിയിട്ടും യുദ്ധത്തിന്റെ തുടർച്ചയിലുള്ള വിജയത്തിന് വേണ്ടിയിട്ടും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതും ആയുധപരമായിരിക്കുന്ന സഹായ കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ തുർക്കിയുടെ പ്രസിഡന്റിനോട് ഈ ഉക്രൈന്റെ പ്രസിഡന്റ് പറയുകയുണ്ടായി. പക്ഷെ അതൊരു ശാശ്വതമായിരിക്കുന്ന പരിഹാരമല്ലല്ലോ എന്ന തരത്തിലാണ്. വലിയൊരു കോക്കസ് ഈ അമേരിക്കക്കെതിരെ നിലനിൽക്കുന്നതിൽ പ്രധാന കക്ഷിയാണ് യഥാർത്ഥത്തിൽ തുർക്കി. തുർക്കിയും റഷ്യയും ഇറാനും കൊറിയയും ചൈനയും ചേർന്നുള്ള വലിയൊരു സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ബദലായിട്ട് ഇസ്രായേലിന് ബദലായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ നിലപാടുകളൊക്കെ ലോകം വല്ലാത്ത രീതിയിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങി 2021 യുദ്ധം ആരംഭിക്കുന്നത്. 2022 മധ്യത്തിലായ സമയത്ത് തന്നെ യുദ്ധ പരിഹാരത്തെ കുറിച്ചിട്ട് ഒരു നിർദ്ദേശ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനോടനുബന്ധിച്ചിട്ട് വേണ്ട രഹസ്യമായിരിക്കുന്ന ചർച്ചകളും കൂടിക്കാഴ്ചകളും അതിനോട് അനുബന്ധിച്ച് നടക്കുകയും ചെയ്തു. പക്ഷെ അവിടെ വിഷയം വന്നത് റഷ്യ ഇറാൻ ആയുധപരമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉക്രൈൻ ആരോപിച്ചതോടുകൂടി ഇറാൻ പതുക്കെ ആ ചർച്ചയിൽ നിന്ന് പുറകോട്ട് പോയി. മധ്യസ്ഥ ശ്രമത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് പിന്നീടുള്ള സമീപന കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ റഷ്യയെ ഇറാൻ സഹായിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഇറാന് പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആ വാർത്തയോടനുബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഉക്രൈൻ അങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. തങ്ങൾക്ക് നേരെ റഷ്യ ആക്രമിക്കുന്ന ആയുധങ്ങളിൽ അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന ആയുധങ്ങളിൽ 30% അതിൽ കൂടുതലോ റഷ്യൻ ഇറാൻ നിർമ്മിത ആയുധങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ തകർന്നു വീഴുന്ന വ്യത്യസ്തമായിരിക്കുന്ന ആയുധങ്ങളൊക്കെ എടുത്ത് പരിശോധന നടത്തിയതിലും അതിനോടനുബന്ധിച്ചുള്ള പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ നിർമ്മിത രാജ്യം ഇറാനാണ് എന്ന് തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടതും അന്നത്തെ കാലത്ത് വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. ഇറാൻ എന്നാൽ ഇതിൽ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാനോട് ഇതിനെ നിയന്ത്രിക്കണമെന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലൊന്നും നല്ല സൗഹൃദ ബന്ധമല്ലാത്തതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ അമേരിക്കക്ക് താല്പര്യമില്ല എന്നാണ് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ യുദ്ധം വീണ്ടും തുടർന്നു. മരണപ്പെട്ടവരുടെ കണക്ക് വിവരങ്ങളൊന്നും ഇപ്പോഴും യഥാർത്ഥത്തിൽ രൂപമല്ല. യുദ്ധഭൂമിയിൽ മരണപ്പെടുന്ന സൈനികർക്ക് വേണ്ട രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പോലും സാധിക്കാതെ ഉക്രൈന്റെ വ്യത്യസ്തപരമായിരിക്കുന്ന നഗരങ്ങളിലും ഗ്രാമീണ മേഖലയിലൊക്കെ യുദ്ധം ഭീതി വിതക്കുന്നതിനിടയിലൊക്കെ ഒരുപാട് സൈനികർ മരണപ്പെട്ട് കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു എന്ന് യൂറോപ്യൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ സൈനികളൊക്കെ വെടികൊണ്ട് മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്ന സ്ഥലത്ത് അവിടെ കിടക്കുന്ന രീതിയിലാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ ശേഷക്രിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മരണക്രിയകൾ ചെയ്യാനോ മുന്നോട്ട് വരാത്ത രീതിയിൽ രൂക്ഷമാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് അവർ ഇതിനെക്കുറിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നുണ്ട്.
അങ്ങനെ യുദ്ധം മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു. മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്തും പരിഹാര കാര്യങ്ങളൊന്നും നിലവിൽ നിലനിൽക്കുന്നില്ല. മാത്രമല്ല ഇറാൻ ഇനി ഈ വിഷയത്തിൽ ഇടപെടാനുള്ള താല്പര്യങ്ങൾ കുറവായിരിക്കും. അതല്ലെങ്കിൽ അവരിപ്പോ ഒരു യുദ്ധമുഖത്തായതുകൊണ്ട് ഉക്രൈന്റെ കാര്യത്തിൽ സംസാരിക്കാൻ തന്നെ താല്പര്യം കാണിക്കാനുള്ള സാധ്യതയും കുറവാണ് എന്ന് ഉക്രൈൻ മനസ്സിലാക്കുന്നു. മറ്റൊരു രാജ്യവും ഈ വിഷയത്തിൽ ഇടപെടാനില്ല എന്നുള്ളതും, രാജ്യം ഇടപെടുക എന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ട് നല്ല സൗഹൃദ ബന്ധമുള്ള രാജ്യത്തെ ഇടപെടിച്ചത് കൊണ്ട് മാത്രമേ യുദ്ധത്തിന് വിരാമം ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കുന്ന ഉക്രൈൻ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുർക്കിയുമായിട്ടുള്ള സൗഹൃദ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധവിരാമത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ തുർക്കിയുടെ പ്രസിഡന്റായിരിക്കുന്ന ഉർദുഗാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്, പുറത്തിപ്പോഴും വന്നിട്ടില്ല. ഒരുപാട് സമയം ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ആദ്യഘട്ടത്തിൽ യുദ്ധവിരാമത്തെ കുറിച്ചുള്ള ചർച്ച നടത്തിയത് സൗദി അറേബ്യയായിരുന്നു. ജിദ്ദയിൽ വെച്ചിട്ട് നിലവിലെ ഭരണാധികാരിയുടെ നേതൃത്വത്തിലാണ് ചർച്ച വന്നത്. 40 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. എന്നാൽ റഷ്യ അതിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. റഷ്യയുമായിട്ട് പിന്നീട് ചർച്ച ചെയ്ത സമയത്ത് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം വളരെ കനമുള്ള നിർദ്ദേശമായിരുന്നു. അത് ഉക്രൈൻ അംഗീകരിച്ചിട്ടില്ല. ഇതുവരെ തങ്ങൾ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശങ്ങൾ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നും ഇനി മറ്റൊരു പ്രദേശം വിട്ടു നൽകാത്ത രീതിയിൽ പിടിക്കാത്ത രീതിയിലാണെങ്കിൽ തങ്ങൾക്ക് ഈ കരാർ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറാണ് എന്നാണ് റഷ്യ എന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയത്തൊക്കെ ഏകദേശം 3 ഗ്രാമ മേഖലകളൊക്കെ റഷ്യയുടെ കൈവശത്തിലാണ്. ആ റഷ്യയുടെ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രാദേശിക ഭരണങ്ങളൊക്കെ അവിടെ നടത്തുന്നത് എന്ന തരത്തിലും, ചില ഗ്രാമങ്ങളിലൊക്കെ ഇലക്ഷൻ നടത്തിക്കൊണ്ട് പുതിയ ഭരണ സംവിധാനത്തെ തെരഞ്ഞെടുത്ത രീതികളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതൊക്കെ റഷ്യയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അപ്പൊ അതുകൊണ്ട് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശങ്ങൾ വിട്ടുതരാതെ മറ്റുള്ള ഭൂപ്രദേശത്തേക്ക് ആക്രമിക്കാത്ത രീതിയിൽ തങ്ങൾ ഇതിൽ തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഉക്രൈൻ അതിൽ നിന്ന് പിന്മാറിയത്. തങ്ങളുടെ ഭൂമിയിലേക്ക് റഷ്യ ഇടിച്ചു കയറിയതാണ്. തങ്ങളുടെ ഭൂപ്രദേശം അവർ കൈയടക്കിയതാണ്. അതുകൊണ്ട് അത് അവരുടേതല്ല, തങ്ങളുടെ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവർ വിട്ടുപോവുക തന്നെ വഴിയുള്ളൂ. അവരത് വിട്ടുപോകണം, തങ്ങളുടെ ദേശത്തിൽ നിന്ന് മുഴുവൻ വിട്ടുപോകണം എന്നാണ് പറഞ്ഞത്. അത് അംഗീകരിക്കാൻ റഷ്യയും റഷ്യയുടെ നിലപാട് അംഗീകരിക്കാൻ ഉക്രൈൻ തയ്യാറാത്തതോടുകൂടി ആ കരാർ വ്യവസ്ഥ എവിടെയും എത്താത്ത രീതിയിൽ പരാജയപ്പെടുകയുണ്ടായത്. രണ്ടാമത്തൊരു ഘട്ടത്തിൽ ഇതിനുവേണ്ടി ഒരു ശ്രമം കൂടി നടത്തുമെന്ന് സൗദിയുടെ കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അത്തരം ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ മൂന്നാമത്തെ വർഷത്തിലേക്ക് കയറുന്ന സമയത്താണ് തുർക്കിയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ഇവിടെ എത്തുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഏത് തരത്തിൽ ഇത് അവസാനിപ്പിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ രൂപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. കാരണം ശക്തമായിരിക്കുന്ന യുദ്ധം 24 നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഉക്രൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കീഴടക്കാൻ വേണ്ടി, ഉക്രൈനെ കീഴടക്കാൻ റഷ്യക്കോ റഷ്യ കീഴടക്കാൻ വേണ്ടിയിട്ട് ഈ ഉക്രൈനോ സാധിക്കാത്ത രീതിയിൽ ജനങ്ങളും സൈനികരും പ്രയാസപ്പെടുന്ന മൂന്നാമത്തെ വർഷത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് ഈ തുർക്കി പ്രസിഡന്റിനോട് ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നത്. കാർഷിക മേഖലയും സാമ്പത്തിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും വികസന സംബന്ധമായിരിക്കുന്ന സർവ മേഖലയും പരാജയമാണ്. സാമ്പത്തികപരമായി തങ്ങളുടെ മൂല്യവും തങ്ങളുടെ സാമ്പത്തിക കറൻസി മൂല്യങ്ങളൊക്കെ ഇടിഞ്ഞു പോയിരിക്കുന്നു. ദാരിദ്ര്യ രാജ്യത്തോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. വലിയ പ്രയാസം വലിയ ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, യുദ്ധവിരാമമാണ്. അതിന്റെ കരാർ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ മരിച്ചു പോകുക എന്നല്ലാതെ പരിഹാര നിർദ്ദേശവുമായിട്ട് തങ്ങളെ സഹായിക്കണമെന്ന് തുർക്കിയോട് പറഞ്ഞതോടുകൂടി തുർക്കിക്ക് ഇത് വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു റോള് വന്നിരിക്കുന്നു. ഇത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളതും ഏത് തരത്തിലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതും വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്.